നെക്സ്റ്റ് വൺ ഫ്രം ഡെഫിസിറ്റ്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് വൺ, പ്രൈമറി ഡെഫിസിറ്റ് ഹൈലൈറ്റ്സ് ദി അണ്ടർലൈയിങ് സ്ട്രക്ചറൽ ഇംബാലൻസ് ബിറ്റ്വീൻ ദി എമൗണ്ട് ഓഫ് മണി ദാറ്റ് ദി ഫെഡറൽ ഗവൺമെന്റ് ബ്രിങ്സ് ഇൻ ഈച്ച് ഇയർ ആൻഡ് ഹൗ മച്ച് ഇറ്റ് കോസ്റ്റ് ടു പ്രൊവൈഡ് ഗവൺമെന്റ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എ ബേസിക് സ്റ്റേറ്റ്മെന്റ്. ഇഫ് യു നോ പ്രൈമറി ഡെഫിസിറ്റ് യു വിൽ ഷുവർലി ഗെറ്റ് ഇറ്റ്. ആൻഡ് ദി സ്റ്റേറ്റ്മെന്റ് ടു ഈസ് പ്രൈമറി ഡെഫിസിറ്റ് എക്സ്ക്ലൂഡ്സ് ഡെറ്റ് സർവീസസ്. വാട്ട് ഈസ് യുവർ ആൻസർ? സി ബി ബി ബോയ്. ആ ഓക്കെ, സ്റ്റേറ്റ്മെന്റ് വൺ ആൻഡ് സ്റ്റേറ്റ്മെന്റ് ടു ആർ കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് ടു ഈസ് നോട്ട് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ. സോ ദാറ്റ് ഈസ് വാട്ട് ഷീ ഈസ് ടെല്ലിംഗ്. സി ബി എ ഓക്കെ ഓക്കെ, ഷീ ഹാസ് ചേഞ്ച് യുവർ മൈൻഡ്. സേ ഓക്കെ ഷിനു. സി ആ സോ ദോസ് ഹൂ told B, C and D, you are all wrong. പ്രൈമറി ഡെഫിസിറ്റ് എന്താണെന്ന് വൃത്തിക്ക് പഠിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. ദ ആൻസർ ഇസ് എ. ലുക്ക് അറ്റ് ദി സ്റ്റേറ്റ്മെന്റ്സ് അഗെയിൻ. സി വാട്ട് ഈസ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്? ദാറ്റ്സ് ദി പ്രോപ്പർ ഡെഫിനേഷൻ ഓഫ് പ്രൈമറി ഡെഫിസിറ്റ്. പ്രോപ്പർ ഡെഫിനിഷൻ. ഇറ്റ് ഹൈലൈറ്റ്സ് ദി അണ്ടർലൈൻ സ്ട്രക്ചറൽ ഇംബാലൻസ് ബിറ്റ്വീൻ എമൗണ്ട് ഓഫ് മണി ദാറ്റ് ഫെഡറൽ ഗവൺമെന്റ് ബ്രിങ്സ് ഇൻ ഈച്ച് ഇയർ ആൻഡ് ഹൗ മച്ച് ഇറ്റ് കോസ്റ്റ് ടു പ്രൊവൈഡ് ഗവൺമെന്റ് ഗുഡ്സ് ആൻഡ് സർവീസ്. സോ ദാറ്റ് ഡസിൻ്റ് ഇൻക്ലൂഡ് വാട്ട്? ദി ഡെറ്റ് സർവീസസ് ഓർ ദി ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ്. സോ വാട്ട് ദി ഗവൺമെന്റ് ബ്രിങ്സ് ഇൻ ഈച്ച് ഇയർ, സോ വാട്ട് ദി ഗവൺമെന്റ് ഗെറ്റ്സ് ആൻഡ് ഹൗ മച്ച് ഇറ്റ് കോസ്റ്റ് ടു പ്രൊവൈഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്. മനസ്സിലായോ? സർക്കാരിൻ്റെ വരുമാനമുണ്ട്, ദി റവന്യൂ ആൻഡ് ദി എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്, നോട്ട് ദി എക്സ്പെൻഡിച്ചർ ഓൺ ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ്. So that is the proper definition of primary deficit. So statement 1 is correct. Statement 2, primary deficit excludes debt services. So statement 2 is also correct, and it is the correct explanation for statement 1. Thetti chethra varundu. Basics urthikku padikkanam. Okay. Basics urthikku padikkanam. See, UPSC will frame statements like this. These are simple but confusing if you do not know the basic definition. They have clearly, this is a big statement, they have clearly mentioned the money that the government receive and money the government spend on goods and services, not on interest payments. So interest payment is not mentioned here. So if interest payment is not mentioned, then that is primary deficit, and they have mentioned it in statement 2. See, consider the following statements with respect to equities in India. See, this is a current affair question. As I already mentioned, if a multiple choice question related to current affair comes in economy, then the statement dealing with the current affair news will be wrong in 90% of the cases. News il ninnu oru multiple choice statement varuka, അതായത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ആ ന്യൂസ്, ബാക്കി അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലുമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്കണോമിക്സിൽ ധൈര്യമായിട്ട് പ്രയോഗിക്കാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. ആ കറണ്ട് അഫെയർ ന്യൂസ് റോങ് ആവാനുള്ള ചാൻസാണ് 90%. ഓക്കെ, ബാക്കി രണ്ടും നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഫൈനൽ ഗെസ് അടിക്കാം, ബാക്കി രണ്ടും ട്രൂ ഇതർ ഫോൾസ്. സി ദി സ്ട്രാറ്റജി ക്യാൻ വർക്ക് ഇൻ 90% ഓഫ് ദി കേസസ്, ബട്ട് ഇൻ 10% ഇറ്റ് മേ ഗോ റോങ്, സ്റ്റിൽ യു വിൽ ഗെറ്റ് ബെനിഫിറ്റ് ഓൺലി. ഓക്കെ, സോ if you follow that strategy here, the first statement is from current affair. A demat account is not necessary for a retail investor to trade in equities market if the investor has an institutional account. That's a wrong statement, because there is no such thing as institutional account. Because recently some Instagram and YouTubers made a scam using this institutional accounts. They told people that you do not need a demat account, we are having an institutional account with the SEBI, so if you give money to us, we will trade and give you profits. So these scamsters have made millions of rupees through this scam. So that's why SEBI issued a notice that there is no such thing as an institutional account. If you want to trade in equities market, you should have a demat account.
ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ സാധനമൊന്നും ഇല്ലാന്ന് സെബി ഇറക്കി നോട്ടീസ്, അതിൽ വീടരുത്, അത് ചതിയാണ്. ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലാതെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനൊക്കെ ഇല്ല. സി, അതാണ് ന്യൂസ്, ബിക്കോസ് ഇറ്റ് ഈസ് അഫക്റ്റിംഗ് എ ലോട്ട് ഓഫ് ഇന്ത്യൻസ്. സോ ദാറ്റ് ഈസ് ദി ന്യൂസ്. സോ ഇറ്റ് ഈസ് റോങ്. ആൻഡ് ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്, സംതിങ് റിലേറ്റഡ് ടു ദാറ്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ആസ് എ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ ഈസ് ഇഷ്യൂഡ് ബൈ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ്. ഈവൻ ഇഫ് യു ഡോണ്ട് നോ ദി ആൻസർ, ടേക്ക് ഇറ്റ് ആസ് എ റൈറ്റ് വൺ. ദാറ്റ്സ് റൈറ്റ്, ബിക്കോസ് ദിസ് എഫ് പി ഐ രജിസ്ട്രേഷൻ ഇസ് ഗിവൺ ബൈ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ്. ഇൻ ഇന്ത്യ എൻ എസ് ഡി എൽ ആൻഡ് സി ഡി എസ് എൻ, ദീസ് ആർ ദി ടു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്. ശരിയായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിത്ത് റെസ്പെക്ട്, ദിസ് ഈസ് ഓൾസോ ഫ്രം കറണ്ട് അഫയേഴ്സ്, വിത്ത് റെസ്പെക്ട് ടു വിച്ച് ഓഫ് ദീസ് ഇസ് ടി പാപ്പ് ഇൻ ന്യൂസ് റീസെൻ്റ്ലി. യു പി എസ് സി ഹാസ് ആസ്ഡ് അബ്രിവിയേഷൻസ് എ ലോട്ട്. സോ വിത്ത് വിച്ച് ഓഫ് ദീസ് ഇസ് ടി പാപ്പ് ഇൻ ന്യൂസ് റീസെൻ്റ്ലി. ടി പാപ്പ് വെരി മച്ച് ഇൻ ന്യൂസ് റൈറ്റ് നൗ. ഹി ഈസ് സേയിങ് യു പി ഐ. ചിനു പത്രം വായിക്കാറില്ല. ശ്രീലക്ഷ്മി എം എസ് പി, നീതു സി, വട്ട് ഈസ് സി? യു പി ഐ. സോ ദിസ് ഈസ് ഇൻ റിലേഷൻ ടു പേടിഎം ന്യൂസ്. സോ ഇൻ ഓർഡർ ടു യൂസ് ദി യു പി ഐ സർവീസ്, പേടിഎം ആൻഡ് അതർ സർവീസ് പ്രൊവൈഡേഴ്സ് നീഡ് ടു ഗെറ്റ് എ സർട്ടിഫിക്കറ്റ് ഫ്രം നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, സോ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ പ്രൊവൈഡർ, ദാറ്റ് ഈസ് ടി പാപ്പ്. സി ദീസ് കൈൻഡ് ഓഫ് അബ്രിവിയേഷൻസ് ദേ ക്യാൻ ആസ്ക്. ഐ തിങ്ക് ഐ ഹാവ് ഷെയർഡ് വിത്ത് മൈ മെൻഡർഷിപ്പ് സ്റ്റുഡൻസ് അബൌട്ട് വൺ എമിഷൻ സിനാരിയോ, റൈറ്റ്? അത് വായിച്ചു വെക്കണം, ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടോ സാർ? സി ന്യൂസിൻ്റെ അകത്ത് എവിടെയെങ്കിലും കിടക്കുന്ന ലെസ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, വിച്ച് വി ഫീൽ ലെസ് സിഗ്നിഫിക്കൻറ്റ്, സു ദേ ക്യാൻ, ദേ വിൽ ആസ്ക് ദാറ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇറ്റ് വിൽ നോട്ട് ബി ഇൻ ദി ഹെഡ്ലൈൻ, ഇറ്റ് വിൽ ബി ഇൻസൈഡ് സം ന്യൂസ്. ലാസ്റ്റ് ഇയർ ആൻഡ് ഓൾസോ ഫോർ ദി ലാസ്റ്റ് ടു ഇയേഴ്സ് ദേ ഹാവ് ബി ആസ്കിംഗ് സച്ച് ക്വസ്റ്റ്യൻസ്, ടു ഓർ ത്രീ ക്വസ്റ്റ്യൻസ് ഇൻ എവറി ഇയർ. ഓക്കെ, അത് ശ്രദ്ധിച്ചു നോക്കണം, യൂഷ്വലി ഫ്രം എൻവയോൺമെൻറ്റ്. സോ ദി നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദീസ് ഗ്രൂപ്പ്സ് ഓഫ് സ്റ്റേറ്റ്സ് അക്കൗണ്ട് ഫോർ ദി മെജോറിറ്റി പ്രൊഡക്ഷൻ ഓഫ് മസൂർ ഇൻ ഇന്ത്യ? ദാറ്റ് ഈസ് ഓൾസോ ഫ്രം ന്യൂസ്. സി ഈ വർഷം ബഡ്ജറ്റും സർവേയും ഇല്ലാത്തതുകൊണ്ട് വി ക്യാൻ എക്സ്പെക്ട് ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്, എസ്പെഷ്യലി റിലേറ്റഡ് ടു അഗ്രികൾച്ചർ. ഓക്കെ, അതുകൊണ്ട് ഇതിങ്ങനെ പഠിച്ചു വെച്ചാൽ പറ്റൂ. ദി ആൻസർ ഈസ് എ, മധ്യപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, ബീഹാർ ആൻഡ് ജാർഖണ്ഡ് അക്കൗണ്ട്സ് ഫോർ 90% ഓഫ് ലെൻഡിൽ പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ. 90%. This is also from news. So answer is option A. See, you cannot guess. If you know, you know. Okay. Next one, which of these constitute public debt in India? This is also from NCERT. Public debt. They have already asked a question on public debt. So still there is a room for another question. So you can expect such a question from that topic. Which of these constitute public debt in India? First one, domestic loans raised by states. Second, special securities issued to the Food Corporation of India. Third one, liabilities against small savings schemes. What's your answer? What is public debt? Debt taken by government or government agencies. A, one and two only. Oh, no, one only. Okay, what's your answer? One. Okay, so let us look into that. Domestic loans raised by states. So, all are agreeing on that. Domestic loan. It's a loan, so it's a debt. Okay. Then, special securities issued to Food Corporation of India. Why are they issuing securities? Why the government is issuing securities to Food Corporation of India? In return, what are they getting? Money. So isn't that a debt?
അത് കടമല്ലേ. യു ആർ ഇഷ്യൂയിങ് എ സെക്യൂരിറ്റി ടു ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ദേ ആർ പേയിങ് യു മണി. സോ ആഫ്റ്റർ ദി മെച്യൂരിറ്റി ഓഫ് ദി സെക്യൂരിറ്റി യു നീഡ് ടു റീപേ ഇറ്റ്. ദി ഗവൺമെന്റ് നീഡ്സ് ടു റീപേ ഇറ്റ്. സോ ഈസ് ഇൻ ദാറ്റ് എ ഡെറ്റ്? ദാറ്റ് ഇസ് എ ഡെറ്റ്. എ പബ്ലിക് ഡെറ്റ് മീൻസ് ഇറ്റ് ഈസ് ടേക്കൺ ബൈ ഗവൺമെന്റ് ഓർ ഗവൺമെന്റ് ഏജൻസീസ് ആൻഡ് ഇറ്റ് ഈസ് പെയ്ഡ് ബൈ ഹൂം? ദി ടാക്സ് പേയേഴ്സ്. Isn't it? The money will be paid by the taxpayers. So, see, there is one shifting of burden of public debt. See, suppose, usually the government takes debt for around 20 or 25 years. ഇപ്പം കടം എടുക്കും, 25 വർഷം കഴിഞ്ഞിട്ട് അടച്ചു തീർക്കാന്ന് പറഞ്ഞിട്ട്. So, they are shifting the burden from this generation to the next generation. Right? So, in Kerala, it is happening. Right now they are taking debt and they will be paying it after 20 or 25 years. So they will be passing the burden to the next generation. See, even if it passes to the next generation, still it has to be paid by the taxpayer. So the debt is taken by government and the taxpayer had to repay it. So that's the idea of public debt. So second option is also correct. Then liabilities against small saving schemes. False. Why? Who will pay the interest? Who will pay the interest? So then the, see, the central government is maintaining a public account of India, and in that the PF and small savings schemes will, all those money will go to that account, right? See, consolidated fund lot allalo povunu. All the money from PF and small savings schemes are going to public account of India. So whenever the party demands, government has to repay it with an interest. Who will pay the interest? Taxpayer. The government, where does the government get the money? The taxpayer's money. So the taxpayer is paying it. So it is also a public debt. That idea, ആര് പൈസ തിരിച്ചടയ്ക്കുന്നു എന്നുള്ളത് നോക്കിയാൽ മതി.